السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد مؤمنين عليه പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന വ്യാഖ്യാനങ്ങൾ ഒരു വീടിനെ കുറിച്ചാണ്. വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചതാണ്. അപ്പോൾ അത് പറയാൻ ഉദ്ദേശിച്ചു, അങ്ങനെ പറയുകയാണ്. ഒരാൾ വീട് സ്വപ്നം കണ്ടാൽ എന്താ അർത്ഥം? മഹാന്മാരൊക്കെ ഒരുപാട് വിശദീകരിച്ച വിഷയമാണ് വീട്. അൽ ബൈത്തുൽ മുഫ്റദ്, ഒരു ഒറ്റ വീടാണ് കാണുന്നുവെങ്കിൽ അത് അൽ മർഅതു, പെണ്ണാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു കൊട്ടാരത്തിനെയാണ് കാണുന്നത്. ആ കൊട്ടാരത്തിലേക്ക് ഒരാൾ കയറുന്നതായി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവനിക്ക് ഐഹികമായ ദുനിയാവിൻ്റെ ജീവിതം നല്ല സുന്ദരമായിരിക്കും, ഒരുപാട് സമ്പൽ സമൃദ്ധികൾ അവനിക്ക് വരും, അവനക്ക് ആ കൊട്ടാരം പോലത്തെ ഒരുപാട് കൊട്ടാരങ്ങൾ കെട്ടാനുള്ള സൗഭാഗ്യങ്ങൾ അവനിക്കുണ്ടാവും, ദുനിയാവിൻ്റെ ജീവിതം നല്ല സുന്ദരമായിരിക്കും എന്നൊക്കെയാണ് ആ അർത്ഥം. ഇനി ഒരു വീട്, ആ വീട്ടിൽ വൈറ്റ് വാഷ് മാത്രം ചെയ്തിട്ടുണ്ട്, ഒരു വിജനമായ സ്ഥലത്തൊരു വീട്, അതിന് വൈറ്റ് വാഷ് മാത്രം ചെയ്തിട്ടുള്ളൂ, അവിടെയിലേക്ക് അവൻ നടന്നു പോകുന്നതായി അവൻ സ്വപ്നം കാണുകയാണെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് മഹാന്മാർ പറയുന്നുണ്ട് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ആരോ മരണപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ്. ഇനി അങ്ങനെയല്ല, ഒരു ഇതുപോലെ അവനക്ക് അറിയപ്പെട്ട ഒരു വീട്, അതും അതുപോലെ കുമ്മായം അടിച്ച, അത് വെച്ചാൽ വൈറ്റ് വാഷ് അടിച്ച വീടാണ്, അത് ആണ് ഒരു പരിചയമുള്ള വീടാണ്, അതിലേക്ക് അവൻ കയറിപ്പോവുകയോ അല്ലെങ്കിൽ അവന് പോയി കടക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ അവൻ്റെ മരണം അടുത്തിട്ടുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതുപോലെ ഒരു വീട്, ആ വീട് അവൻ വാങ്ങുന്നതായാണ് സ്വപ്നം കാണുന്നുവെങ്കിൽ, ഒരു വീട് ആ വീടിനെ അവൻ വാങ്ങുകയാണ്, അങ്ങനെയാണ് സ്വപ്നം കാണുന്നുവെങ്കിൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും, ഒരുപാട് സമ്പത്തുകൾ വരുന്നുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അതുപോലെ ഒരു വീട്ടിൽ, അവൻ്റെ വീടല്ല, മറ്റൊരു വീട്ടിലേക്ക് അവൻ പോയി ജോലി ചെയ്യുന്നത് പോലെ അവിടുത്തെ കാട്ടം വരുന്നതായിട്ടോ അടിച്ചോരുന്നതായിട്ടോ അവൻ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അവനക്ക് ദാരിദ്ര്യമുണ്ടാകും, അവൻ്റെ കഷ്ടപ്പാട്ടിലേക്ക് അവൻ വീതി കൊട്ടിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അതുപോലെ ഒരു വീട്ട്, ആ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നു, എന്നിട്ട് പോയിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ വാങ്ങുന്നതായിട്ടോ ഹദിയ വാങ്ങുന്നതായോ അവൻ സ്വപ്നം കാണുകയാണെങ്കിൽ അവനിക്കും അവൻ കഷ്ടപ്പാടിൽ നിന്ന് പിന്നെ അതിജീവിക്കാൻ വേണ്ടി പല ആളുകളടുത്തും യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിമാറും എന്നൊക്കെ സൂചിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം. ഇനി ഒരു വീടിൻ്റെ മതിലാണ് കാണുന്നത്, ആ മതിലിലേക്ക് ഒരാൾ കയറുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ, മതിലിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ ഇതുപോലെ സമ്പൽ സമൃദ്ധിയും സമ്പത്തും അവനിക്ക് വരുന്നുണ്ട്, അവൻ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുന്നുണ്ട് എന്നർത്ഥം. ഇനി ഒരാൾ ഒരു ബിസിനസ്സുകാരൻ, ഒരു കൃഷിക്കാരൻ, ഒരു നല്ല കച്ചവടക്കാരനായ ആള് ഇങ്ങനെ മതിലിൻ്റെ മേലെ കയറി അവിടുന്ന് താഴെ വീഴുന്നതായാണ് ഒരാൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അവനിക്ക് അവൻ്റെ കച്ചവടത്തിലോ കൃഷിയിലോ നാശം വരുന്നുണ്ട്, നഷ്ടം വരുന്നുണ്ട് എന്ന് അവന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അങ്ങനെയല്ല, ഒരു തീ കത്തുന്നതായ വീട്, അവൻ്റെ വീടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീടോ, വീട് കത്തുന്നതായാണ് ഒരു സ്വപ്നം കാണുന്നുവെങ്കിൽ അവനിക്ക് മാരകമായ, അവനിക്കോ അവൻ്റെ കുടുംബത്തിലോ
അവൻ്റെ നാട്ടിലോ മാരകമായ രോഗങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് കൊറോണ പോലത്തെ രോഗങ്ങൾ വരുന്നുണ്ട്, മഹാമാരി വരുന്നുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പിന്നെ ഒരു വീട്, ആ വീട്ടിലേക്ക് ഒരാൾ കയറിപ്പോകുന്നു. നല്ല സുന്ദരമായ വീട്, ആ വീട്ടിലേക്ക് കയറിയിട്ട് അതിൻ്റെ മച്ചിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നു, സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറിപ്പോകുന്നതായി അവനക്ക് സ്വപ്നം കാണുകയാണെങ്കിൽ അവൻ വിവാഹിതനാകും. അവൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ നിന്ന് അവൻ്റെ കുടുംബജീവിതത്തിലേക്ക് അവൻ പോകും എന്നൊക്കെയാണ് അർത്ഥം. പ്രധാനപ്പെട്ട് പറഞ്ഞത് വീട് എന്ന് പറഞ്ഞാൽ ഒരു വീടിനെയാണ്, ഒരു പുതിയ വീടിനെയാണ് ഒരാൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അതൊരു വിവാഹത്തെയാണ് കുറിക്കുന്നത്. അവൻ വിവാഹിതനല്ലെങ്കിൽ അവന് വിവാഹം കഴിക്കും, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും എന്നൊക്കെയാണ്. ഇനി പെണ്ണാണ് കണ്ടതെങ്കിൽ ഒരാണിനെ വിവാഹം കഴിക്കും എന്നൊക്കെയാണ് അതിൻ്റെ മായന. പിന്നെ ഇങ്ങനെ വിജനമായതും ഇത് പിന്നെ ഒറ്റക്കുള്ളതുമായ കത്തുന്നതുമായ ജോലി, മറ്റുള്ള വീട്ടുകളിൽ ജോലി ചെയ്യുന്നതുമായ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഞാൻ മേൽ പറയപ്പെട്ട ഈ വിശദീകരണങ്ങളാണ് മഹാന്മാർ കൊടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് അതുപോലെയുള്ള ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അടുത്ത വീഡിയോകളിൽ അതും ഇൻഷാല്ലാ പറയും. എല്ലാം കേൾക്കുക, മനസ്സിലാക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് പ്രധാനമായും ചെയ്യുക. എല്ലാ ചാനലും ഞാൻ വിടുന്ന എല്ലാ വീഡിയോകൾക്കും ലൈക്കും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.